ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോ ആൻഡ്രോയിഡ് മൊബൈലിലാണ് ക്രിയേറ്റ് ചെയ്തത്. കൈൻ മാസ്റ്റർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാമറ ഇളകാൻ പാടില്ല. ആദ്യം നമ്മൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എംപ്റ്റി പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം മീഡിയ ബ്രൗസർ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇനി എവിടെ മുതൽക്കാണോ എഫക്റ്റ് കൊടുക്കേണ്ടത് ആ ഭാഗത്ത് ഈ റെഡ് ലൈൻ കൊണ്ടുപോയി വെച്ച ശേഷം ഈ ലെയർ ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ലെയർ ഡിലീറ്റ് ചെയ്യുക. ഇനി മീഡിയ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഇമ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ആദ്യത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തായിട്ട് ഒരു ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്ചർ ഫ്രെയിം ആൻഡ് ആഡ് ആസ് എ ലെയർ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി മാറ്റുക. ഇപ്പോൾ ഒരു ഇമേജ് ആഡ് ആയിട്ടുണ്ട്. ഈ ഇമേജ് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് കറക്റ്റാക്കി വെക്കുക. ഇനി ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. ഇനി നേരത്തെ എടുത്തു വെച്ച നമ്മൾ ഷൂട്ട് ചെയ്തു വെച്ച ആ വീഡിയോ ഒന്നുകൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ശേഷം അത് ഫുൾ സ്ക്രീനാക്കി മാറ്റുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും നേരത്തെ ആഡ് ചെയ്ത ഇമേജും ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് മാറ്റുക. ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഇനി സെൻട്രലിലെ ലെയർ, അതായത് ഇപ്പോൾ ആഡ് ചെയ്ത വീഡിയോ, അതിൽ സെലക്ട് ചെയ്ത് വലതുഭാഗത്ത് കാണുന്ന ഓപ്ഷനിൽ അൽഫ, അതായത് ഒപ്പാസിറ്റി എന്ന് കാണാം. ഇത് കുറച്ച് കൊടുക്കുക. ഒരു ഏകദേശം 50-52 ഈ ഒരു ലെവലിൽ ആക്കി മാറ്റുക. അതൊരു നമ്മുടെ ഐഡിയ വെച്ച് ചെയ്താൽ മതി. ഇത്രയും ചെയ്ത ശേഷം ഒരു ഓഡിയോയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെഡിയായി. ഇനി നമുക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള റെസല്യൂഷനിൽ വീഡിയോ സേവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങൾ മാസ്റ്റർ പീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് ലൈക്ക് ചെയ്യുക.